ബഹുമാന്യരായ അധ്യാപക സുഹൃത്തുക്കളെ, കോവിഡ് എന്ന മഹാമാരി ലോകത്തിലുണ്ടാക്കിയ പ്രത്യാഘാതങ്ങൾ വലുതാണ്. അധ്യാപകരെന്ന അർത്ഥത്തിൽ 2020-21 അധ്യയന വർഷം നമ്മളിലൊക്കെ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും നമുക്ക് അഭിമാനിക്കാം, ഈ പ്രതിസന്ധി ഘട്ടത്തിലും നമ്മുടെ വിദ്യാഭ്യാസ മേഖല നമുക്ക് കൈവിട്ടു പോയിട്ടില്ല. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നമുക്കൊരു പുതിയ പ്ലാറ്റ്ഫോമിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ സിസ്റ്റത്തെ മാറ്റാൻ കഴിഞ്ഞു. വിക്ടേഴ്സ് ചാനലിലൂടെ വളരെ മനോഹരമായ രീതിയിൽ അധ്യാപനം നടന്നുകൊണ്ടിരിക്കുന്നു. പൊടുന്നനെയുള്ള മാറ്റമായതിനാൽ ചില വിഷയങ്ങളിലെ അധ്യാപകർക്ക് പ്രയാസമുണ്ട്. അറബി, ഉറുദു, സംസ്കൃതം പോലെയുള്ള ഭാഷാ വിഷയങ്ങളിൽ മതിയായ ക്ലാസ്സുകൾ ഉൾപ്പെടുത്താൻ വിദ്യാഭ്യാസ വകുപ്പിന് സാധിച്ചിട്ടില്ല. ഈ ജൂലൈ അവസാന വാരത്തിലും LP ക്ലാസ്സുകളിലെ അറബിക് പഠനം ഒന്നുപോലും നടത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതിനൊക്കെ കൃത്യവും ന്യായവുമായ പല കാരണങ്ങളുമുണ്ടാവാം. ഞാൻ ആ ഭാഗമല്ല പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിനുപരിയായി ഈ കാലഘട്ടത്തിൽ കേരളത്തിലെ അറബി അധ്യാപകർ കാണിച്ച മഹനീയമായ ഒരു മാതൃക നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. നിങ്ങൾ ഗൂഗിളിൽ അറബിക് ബ്ലോഗ് എന്നോ യൂട്യൂബിൽ അറബിക് ക്ലാസ് എന്നോ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്താൽ ആയിരക്കണക്കിന് വളരെ മനോഹരമായ എല്ലാവിധ ടെക്നോളജിയും ഉപയോഗിച്ചുകൊണ്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് മുമ്പിൽ ലഭ്യമാണ്. അതിൽ ചില ക്ലാസ്സുകൾ മാത്രം നിങ്ങൾക്ക് മുമ്പിൽ ഒന്ന് കാണിക്കുന്നു. അതിനോടൊന്ന് പോകാൻ പറഞ്ഞേ. എന്താ അത്? അസദോ അസദാണല്ലേ. പറന്ന് പോയിട്ട് ചിത്രം നോക്കൂ, നിങ്ങൾ ചാടി ഇങ്ങോട്ട് എഴുന്നേറ്റിട്ട് കേട്ടോ. ആരാ വന്നത്? നമ്മുടെ വീണ്ടും ചോദിച്ചു. കൈഫൽ ഈദ് മഅകും. ഒരു ചിത്രം നോക്കൂ നിങ്ങള്, ഒരു ചിത്രം നമ്മുടെ പാഠപുസ്തകത്തിന്റെ. ഞാൻ നിങ്ങൾക്ക് ആ പാട്ട് കേൾപ്പിച്ചു തരാം. ആ കേൾപ്പിച്ചു തരുമ്പോൾ നിങ്ങൾ അതിന്റെ കൂടെ എത്ര മനോഹരമായാണ് നമ്മൾ അധ്യാപകർ ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നത്. ഔദ്യോഗികമായി വിക്ടേഴ്സ് ചാനലിൽ ഭാഷാ പഠനത്തിന് ക്ലാസുകൾ കുറവാണെങ്കിലും അറബിക് പാഠ്യപദ്ധതിയിൽ ഒരു കുറവും ഇതുവരെ നമുക്ക് വന്നിട്ടില്ല. നമ്മുടെ ഈ അധ്യാപകരുടെ ആത്മാർത്ഥമായ കഠിനമായ പ്രയത്നമാണ് അതിന് പിന്നിൽ. അതിൻ്റെ കൂടെ തന്നെ ഈ അധ്യാപകർ അവർക്ക് കിട്ടിയ അവസരം വളരെ മനോഹരമായ രീതിയിലാണ് വിനിയോഗിച്ചിരിക്കുന്നത്. അധ്യയന വർഷ ആരംഭം തന്നെ ചാനലിൽ ക്ലാസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ഈ അധ്യാപകരുടെ ക്രിയേറ്റിവിറ്റിയും അവരുടെ കഴിവും പുറത്തു വരാത്ത ഒളിഞ്ഞു കിടക്കുമായിരുന്നു. കിട്ടിയ സന്ദർഭം വളരെ മനോഹരമായി വിനിയോഗിച്ച കേരളത്തിലെ എല്ലാ അറബി അധ്യാപകരെയും ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു.